മാസം ഓപ്പറേഷനാകും. നമ്മുടെ ആക്യുവ 3G സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. സെൽഫിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ സെൽഫൊക്കെ വർക്കിംഗ് കറക്റ്റാണ്, വേറെ പ്രോബ്ലംസൊന്നുമില്ല. പക്ഷേ സെൽഫ് അടിക്കുമ്പോൾ വേണ്ടി സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കണ്ടേ. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്ലഗ് ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം മാറേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കറക്റ്റായിട്ടുള്ള ഫയറിംഗ് കൊടുക്കാനായിട്ട് പ്ലഗിന് പറ്റണില്ല. ഏകദേശം പ്ലഗിൻ്റെ ഒരു കാലാവധി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കാർബ്യൂട്ടർ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. അതിൻ്റെ ഈ സ്ലോജറ്റാണ്, സ്ലോജറ്റ് ബ്ലോക്ക് ആയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിനൊക്കെ ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആവാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി പോവുക, സ്ലോ സ്പീഡിൽ നിൽക്കാതെ കൊണ്ട് പെട്ടെന്ന് ഓഫായി പോവുക, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ റണ്ണിങ്ങിലായാലും കറക്റ്റായിട്ടുള്ള ഒരു സ്മൂത്ത്നെസ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരാം. അതും ഇതിൻ്റെ തന്നെ ഈ ജെറ്റിൻ്റെ തന്നെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ കാർബ്യൂറേറ്റർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട്, അതായത് ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ കൂടി നോക്കിയിട്ട് അതും കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്കിൻ്റെ കാർബ്യൂറേറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയ കാർബ്യൂറേറ്റർ ക്ലീനർ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഇതേപോലെ വന്നിങ്ങനെ കാർബണൊക്കെ ശരിക്കും നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടും കൂടി ക്ലിയർ ചെയ്ത് പോകുന്നുള്ളൂ. നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ആ കരി ഇളകി പോരും. നമ്മൾ സാധാരണ പെട്രോളിൽ ക്ലീൻ ചെയ്താൽ അത്ര ഇത് കിട്ടില്ല, അത് കറക്റ്റായിട്ട് പോകണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലീനർ നമുക്ക് ഈ ക്ലീനർ എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ സ്ലോജറ്റ് നമുക്ക് മാറ്റിയിടണം, പ്ലഗും മാറ്റിയിടാം. കൂട്ടത്തിക്കടെ എയർ ഫിൽട്ടറിൻ്റെയും കാലാവധി കഴിഞ്ഞാലാണ്. എത്ര ഐറ്റംസ് എടുത്താലാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ഫയറിങ്ങും കാര്യങ്ങളും അത്യാവശ്യം മൈലേജും, ഇപ്പോൾ നിലവിൽ മൈലേജും കുറവായിരിക്കും. എത്ര ഐറ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജിൻ്റെ ദിവസം കറക്റ്റ് ആയിക്കോളും, ആ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് മാറിക്കോളും. സെൽഫിന് പിന്നെ അടിക്കുമ്പോൾ നമുക്ക് വേറെ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും കിട്ടി ചേർന്നു കേട്ടോ. അതായത് മോട്ടർ സെൽഫൊക്കെ വർക്കിംഗ് ആണ്, പക്ഷേ സ്റ്റാർട്ടായി കിട്ടാൻ മറ്റും ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇത് ചെയ്താൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ.